ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഡിഷായ ചിക്കൻ ഉണർത്തിയതാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, പറോട്ട ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ചോറിന് പുളിശ്ശേരി, ക്യാബേജ് തോരൻ, ഈ ചിക്കൻ ഉണർത്തിയതും കൂടെയുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ബാച്ചിലേഴ്സ്, ജോലിക്കൊക്കെ പോകുന്നവരെ ഇവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. നമുക്കെന്നാൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പ�ൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 2 ടീസ്പൂൺ, സോയാ സോസ്. സോയാ സോസ് ഓപ്ഷണലാണ്. ചിലർക്ക് സോസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കേണ്ട. ഞാനിവിടെ സോസ് ചേർക്കുന്നുണ്ട്. സോസ് ചേർക്കുമ്പോൾ ഒരു കൂടുതലൊരു ടേസ്റ്റും ഒരു കളറുമൊക്കെ നമുക്ക് കിട്ടും. ചെറിയ പീസായി കട്ട് ചെയ്ത തേങ്ങാക്കൊത്തൊരു ചെറിയ കപ്പ്, 8 ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചത്, 2 സവോള ചെറിയ പീസായി കട്ട് ചെയ്തത്, കറിവേപ്പില ആവശ്യത്തിന് 1 തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത്, 4 ചുവന്നുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, 3 വറ്റൽമുളക്, 1 സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന് 1 ടീസ്പൂൺ കടുക്, 1 കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തത്, നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആവുമ്പോഴാണ് അത് ഫ്രൈ ആകുന്നത്. ആ നേരം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി, ഒരു ഗോൾഡൻ ബ്രൗണ് പാകമായി കഴിഞ്ഞു. നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. നമ്മളിനി ഈ ചിക്കൻ പീസ് വേവിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇറച്ചിയിലേക്ക് ഇനി നമ്മൾ മസാലകൾ ചേർക്കുകയാണ്. ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഇങ്ങനെ എല്ലാ മസാലപ്പൊടികളും പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ദണ്ട് കറിവേപ്പില ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി ഇറച്ചിയുമായിട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇറച്ചിയുമായിട്ട് തിരുമ്മി യോജിപ്പിച്ചു. ഇനി അതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കുക്കറിൽ 1 വിസിലടിച്ച് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഈ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇറച്ചി വെച്ച ആ നേരത്ത് നമുക്ക് സവോളയൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം ആ തേങ്ങ വറുത്ത് വെച്ച എണ്ണ തന്നെയാണ് എടുത്തത്. ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോള ചെറുതായിട്ട് ആ ഒരു സവോള നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകണം. ഇനി നമുക്ക് ഇറച്ചി ഉലന്ന് വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സവോള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ കൂടുതലായിട്ട് എണ്ണയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സവോള മൊരിഞ്ഞ് ഇപ്പോൾ പാകമായി. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇറച്ചി ഉലത്താൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പയ്യെ പൊട്ടി തുടങ്ങി. ഇനി നമ്മൾ അതിലേക്ക് പൊട്ടി തീർന്നു കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് എടുത്ത് വെച്ചിരിക്കുന്ന 3 ദണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പൊട്ടി പാകമായി കഴിയുമ്പോൾ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആ ഉള്ളി ചുവന്നു വന്നു. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ 1 വിസിലടിച്ചാണ് വേവിച്ച്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഇതിനകത്ത് വരുന്ന ആ ചാറ് വറ്റി വരണം. ഇനി ഞാനതിലേക്ക്, ഇപ്പം നമ്മൾ തിളന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, സോസ് ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഒരു പ്രത്യേക ടേസ്റ്റാണ് സോസും കൂടി ചേർത്ത് വരുമ്പോൾ, ഒന്നുകൂടി ഡാർക്ക് കളറാവുകയും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ഉലന്നു വന്നു. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം ആ വറുത്ത് വെച്ചിരുന്ന സവോളയും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വിതറി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഒരു ടീസ്പൂൺ ഒരേ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. എണ്ണയൊന്നും അധികം വേണ്ട എന്നുള്ളവർക്ക് അത് ചേർക്കണ്ട. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനെ ഉലർത്തിയതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു സ്മെല്ലാണ്. ഞാനിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഉലർത്തിയത് ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അടിപൊളി ടേസ്റ്റാണ്. നമ്മളതിലേക്ക് അവസാനം ആ സവോള വറുത്തതും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്നുകൂടി മൊരിക്കുമ്പം ഈ ചിക്കൻ ഉലർത്തുന്ന ഒരു അപാര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് തേങ്ങാക്കൊത്തും കൂടിയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ കൂടുതൽ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.